നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ന്യൂയോർക്ക് ടൈംസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വന്ന ലേഖനം എന്ന പേരിലൊരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായ ജോസഫ് ഹൂക്കാണ് ഈ ലേഖനം എഴുതിയതെന്നാണ് ഈ ലേഖനത്തിന് അവസാനം ചേർത്തിരിക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദി വളരെ അപകടകാരിയാണെന്നും അദ്ദേഹത്തെ സൂക്ഷിക്കണമെന്നും സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്നാണ് രീതിയിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ആദ്യം ആ ഒരു കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. നരേന്ദ്രമോദിയുടെ ഏക ലക്ഷ്യം ഇന്ത്യയെ ഒരു മികച്ച രാജ്യമാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ തടഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും ശക്തരായ രാഷ്ട്രമായി മാറും. USA, ബ്രിട്ടൻ, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ പോലും ഇന്ത്യയെയും മോദിയെയും അവരുടെ വളർച്ചയെയും അത്ഭുതത്തോടെ നോക്കി നിൽക്കും. നരേന്ദ്രമോദി ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നും ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളും തന്ത്രങ്ങളും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ അദ്ദേഹത്തിന് ഒരു അപകടകാരിയായ ദേശസ്നേഹിയുടെ മുഖം കൂടിയുണ്ട്. അദ്ദേഹം എല്ലാ ലോകരാജ്യങ്ങളെയും തൻ്റെ രാജ്യത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ആദ്യം അദ്ദേഹം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള US ബന്ധം തകർത്തു. അതിപ്പോൾ പൂർണ്ണ വിജയമായി മാറി. അടുത്തതായി നരേന്ദ്രമോദി വിയറ്റ്നാമുമായി ഒരു സഖ്യമുണ്ടാക്കി. ഇതിലൂടെ ചൈനയുടെ സൂപ്പർ പവർ എന്ന സ്വപ്നം തകർത്തെറിഞ്ഞു. 3 രാജ്യങ്ങളെ ഉപയോഗപ്പെടുത്തി വിയറ്റ്നാമും ചൈനയും തമ്മിൽ വിദേശത്ത് എണ്ണ വേർതിരിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള ദീർഘകാല തർക്കം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ പിന്തുണയോടുകൂടി വിയറ്റ്നാം ചൈനയുടെ തെക്കൻ കടലിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. വിയറ്റ്നാം ഇപ്പോൾ ഇതിൻ്റെ എല്ലാ എണ്ണയും ഇന്ത്യക്ക് വിൽക്കുന്നു. ഇതിൽ തന്നെ വ്യത്യസ്ത പിന്തുണയാണ് അമേരിക്കയ്ക്ക് പോലുമുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിലൂടെ ഒരു യുദ്ധത്തിൽ പോലും ഏർപ്പെടാതെ പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തെ ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹം ഇറാൻ തുറമുഖവും തൻ്റെ നിയന്ത്രണത്തിലാക്കി. അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിൽ പാകിസ്ഥാനെ വിഭജിക്കുന്ന പ്രദേശത്തിന് വളരെ അടുത്തുണ്ടായിരുന്ന ഇന്ത്യൻ സൈനിക താവളം കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റി. ഇന്ത്യൻ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് അദ്ദേഹം ഇറാനിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു പാത നിർമ്മിച്ചു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീരിലെ പാകിസ്ഥാൻ ഭീകരരെ തുരത്താൻ 370 വകുപ്പുകൾ റദ്ദാക്കി. ഒരു ദിവസം അദ്ദേഹം പാക്കധീന കശ്മീരും പൂർണ്ണമായും പിടിച്ചടക്കും. പാകിസ്ഥാൻ 4 കഷ്ണങ്ങളായി വീഴും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതെല്ലാം ഇങ്ങനെ ഓരോന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പരമ്പരാഗത സഖ്യകക്ഷിയായ സൗദി അറേബ്യയും പാകിസ്ഥാൻ വിഭജനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. ഈ മനുഷ്യൻ അഫ്ഗാൻ വിഷയത്തിൽ ഉയർത്തിയ അസ്വാരസ്യം കൊണ്ട് മാത്രം സാർക്ക് ഉച്ചകോടി റദ്ദാക്കുകയും തൻ്റെ ശക്തി എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഏഷ്യയിൽ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ മേധാവിത്വം എന്താണെന്നും കാണിച്ചു കൊടുക്കുന്നതിൽ നരേന്ദ്രമോദി പൂർണ്ണമായും വിജയിച്ചു. ചൈനയ്ക്കിന് മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തെ തികച്ചും വ്യത്യസ്തമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ രാജ്യത്തിനും അനേകം ശത്രുക്കളുണ്ട് എന്ന മട്ടിൽ പല രാജ്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയ്ക്ക് പാകിസ്ഥാനല്ലാതെ മറ്റു ശത്രുക്കളില്ല എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ ഒരു സുഹൃത്താണെന്ന പ്രതീതി ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ മനുഷ്യൻ യഥാർത്ഥ യുദ്ധത്തേക്കാൾ കൂടുതൽ ദോഷകരമാകുന്ന സംഗതികളാണ് പാകിസ്ഥാനിൽ നടപ്പിലാക്കുന്നത്. പാകിസ്ഥാനെതിരെ മുസ്ലിം രാജ്യങ്ങളെ തന്നെ തിരിച്ചുവിട്ടുകൊണ്ട് നരേന്ദ്രമോദി എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളാണ് എന്ന് തെളിയിച്ചു. പാകിസ്ഥാൻ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പോയാൽ പോലും ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ അത്രയും നഷ്ടമുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പാകിസ്ഥാൻ ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും അവരെ ഒറ്റപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അതിശയിപ്പിക്കുന്ന വളർച്ചയോടെ ഐക്യരാഷ്ട്രസഭയിലെ എല്ലാ രാജ്യങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കും. ഈ ലേഖനം വായിക്കുമ്പോൾ ഇന്ത്യയോടും നരേന്ദ്രമോദിയോടും ശത്രുത വശം പുലർത്തുന്നവർക്ക് ഇതിനെ ഒരു വിമർശനമായി കണക്കാക്കാം. എന്നാൽ മറ്റുള്ളവർക്ക്, ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്കും നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്നവർക്കും ഇതൊരു സന്തോഷം നൽകുന്ന ലേഖനമായി മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു ലേഖനം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ന്യൂയോർക്ക് ടൈംസിൻ്റെ വെബ്സൈറ്റിൽ ഈ വിഷയത്തെക്കുറിച്ച്, നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു ലേഖനവും ഉണ്ടായിട്ടില്ല, ഇതുവരെയും പബ്ലിഷ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ജോസഫ് ഹോപ്പ് എന്നയാളെയല്ല, ഡീൻ ബാക്കറ്റ് എന്നയാളാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ. എന്തായാലും ഈ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുന്നുണ്ട്. പക്ഷേ വൈറലാകുന്നതിനോടൊപ്പം ഇത് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടാണ് എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വസ്തുതാ പിശകുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.